ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കിണ്ണത്തപ്പത്തിന് ആവശ്യമായി 3/4 കപ്പ് അരിപ്പൊടി, 4 കപ്പ് തേങ്ങാപ്പാല്, 4 കപ്പ് ശർക്കരപ്പാനി, കുറച്ച് കടലപ്പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. അരിപ്പൊടി കുറച്ച് വെള്ളം ചേർത്ത് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ചൂടുവെള്ളമൊന്നുമല്ല, സാദാ വെള്ളത്തിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിലോട്ട് മിക്സ് ചെയ്ത് വെച്ച അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലും ശർക്കരപ്പാനിയും ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് റൈസ് പൗഡറിന് 4 കപ്പ് തേങ്ങാപ്പാലും 4 കപ്പ് ശർക്കരപ്പാനിയുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നെ ഒന്ന് തിളക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലോട്ട് വേവിച്ചു വെച്ച കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. കൈയെടുക്കാതെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം കൂടിപ്പോകാൻ പാടില്ല, കൂടിയാലേ പെട്ടെന്ന് അടിക്കു പിടിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല പോലെ ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 teaspoon നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല പോലെ കുറുകി വന്നു. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. അതിലേക്ക് ഈ അപ്പത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടൊക്കെ ആറി സെറ്റായി വരട്ടെ. ഏകദേശം 1 മണിക്കൂറോളം ഞാനിങ്ങനെ സെറ്റാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു മണിക്കൂറിന് ശേഷം ഇതാ പാത്രത്തിൽ നിന്നൊക്കെ അപ്പം നല്ല പോലെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം.
അപ്പോൾ നമ്മൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അരിപ്പൊടി ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Thanks for watching my video.